ലക്ഷ്യത്തോടെ കർഷക സംഘവും സി ഐ ടി യു കർഷക തൊഴിലാളി യൂണിയനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഫ്രീഡം വിജിൽ എന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ എല്ലാവരും ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത്. നമ്മുടെ രാജ്യം 76-ാം സ്വാതന്ത്ര്യ ദിനത്തിലേക്ക് കടക്കുന്ന ഈ ഒരു അസുലഭ നിമിഷത്തില് സ്വാതന്ത്ര്യത്തിനെ കുറിച്ചിട്ടും സ്വാതന്ത്ര്യം സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ജനാധിപത്യത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും പരിരക്ഷ, സാമൂഹ്യ അസമത്വങ്ങളുടെ നിർമ്മാർജ്ജനവും ദാരിദ്ര്യത്തിൽ നിന്നുള്ള ജനകോടികളുടെ മോചനവും സമത്വവും സാമ്പത്തിക പുരോഗതിയുമാണ്. 76 വർഷങ്ങൾക്ക് മുമ്പ് സ്വാതന്ത്ര്യത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് ഭാരതത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നടത്തിയ വികാര നിർഭരമായ പ്രസംഗത്തിൽ അദ്ദേഹം മുന്നോട്ട് വച്ച ചില സ്വപ്നങ്ങളാണിവ. 1947 ആഗസ്റ്റ് 14 പാർലമെന്റിലെ ദർബാർ ഹാളിൽ വെച്ച് അദ്ദേഹം തന്റെ വിധിയുമായുള്ള കൂടിക്കാഴ്ച, അഥവാ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്നറിയപ്പെടുന്ന ഈ ഒരു പ്രസംഗം ഉദ്ധരിച്ചപ്പോൾ അതിൽ നിറഞ്ഞു നിന്നത് വെറും ഒരു അധികാര കൈമാറ്റ ഉടമ്പടിയുടെ ഔപചാരികത മാത്രമല്ല, മറിച്ച് 200 വർഷത്തെ തീക്ഷ്ണമായ ദേശീയതയുടെ, ആദർശങ്ങളുടെ, സ്വപ്നങ്ങളുടെ പൂർണ്ണത കൂടിയാണ്. ഏറെക്കാലത്തെ ബ്രിട്ടീഷ് അടിച്ചമർത്തലുകൾക്കൊടുവിൽ നാം സ്വതന്ത്ര ഭാരതീയരായി മാറിയത് സത്യത്തിലും അഹിംസയിലും ഊന്നിയ യാത്രയിലൂടെയാണ്. അനേകം ധീര ദേശാഭിമാനികളുടെ കഠിന പ്രയത്നത്തിന്റെയും സഹനത്തിന്റെയും ഫലമായിട്ടാണ്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന അഹിംസയിലും സത്യത്തിലും ഊന്നിയ സമര പരിപാടികൾ ലോകത്തിന് തന്നെ മാതൃകയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്നത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ ക്ലൈമാക്സ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന 1942 ക്വിറ്റ് ഇന്ത്യ സമരവും അടക്കം രചിച്ച ചോരച്ചാലുകളുടെ ചരിത്രമാണ്. ഒപ്പം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്നത് ചരിത്രത്തിലെ ഏടുകളിൽ ഇടം നേടിയതും ഇടം നേടാതെയും പോയ അനേകം ധീര ദേശാഭിമാനികളുടെയും രക്തസാക്ഷികളുടെയും ചരിത്രം കൂടിയാണ്. ഇങ്ങനെ വിയർപ്പൊഴുക്കി നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിന്റെ ജൽപ്പനകൾ അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് നാം ഓരോരുത്തരും. നമുക്കറിയാം, നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് വൈചാത്യങ്ങളുടെ നാടാണ്. ഇവിടെ ജീവിക്കുന്ന മനുഷ്യരോ ഭാഷയിലും വേഷത്തിലും ആചാരാനുഷ്ഠാനങ്ങളിലും വ്യത്യസ്ത പുലർത്തുന്നവർ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു രാജ്യത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്ന് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന വിഷയത്തെ പറ്റി ചർച്ച ചെയ്യുന്നത്. പിന്നോട്ടേക്ക് ഒന്ന് വിചിന്തനം ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ഒരുപാട് നേട്ടങ്ങളും അതുപോലെ തന്നെ കോട്ടങ്ങളും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. 1950 രൂപം കൊണ്ട ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവാണ് ഈ ഒരു സ്വാതന്ത്ര്യവും ജനാധിപത്യവും മതേതരത്വവും ഒക്കെ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന നമ്മുടെ ഭാരതത്തിന്റേതാണ് എന്ന കാര്യത്തിൽ നാം ഓരോരുത്തർക്കും അഭിമാനിക്കുക തന്നെ ചെയ്യാം. ഇനി ശാസ്ത്ര സാങ്കേതിക മേഖലയിലായിക്കോട്ടെ, പ്രതിരോധം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലയിലായിക്കോട്ടെ, നാം നമ്മുടെ വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു. അതിനുദാഹരണമാണല്ലോ അടുത്തിടെ നടന്ന ചന്ദ്രയാൻ 3 വിക്ഷേപണം. ഇത്തരത്തിൽ നാം നമ്മുടെ അഭിമാനം അനന്തവിഹായസിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് വരുന്ന കോടിക്കണക്കിന് ജനതയോട് ഒരു ചോദ്യം, പലപ്പോഴും നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ ഒരു സ്വാതന്ത്ര്യം കേവലം ഒരു മിഥ്യ മാത്രമായി പോകുന്നുണ്ടോ? അതെ, മതാധിഷ്ഠിത വിദ്വേഷത്തിന്റെ തീ കണ്ണലുകൾ ആളിപ്പടരുന്നതിനെതിരെ സംസാരിക്കുന്ന മാധ്യമ പ്രവർത്തകരെയും സാംസ്കാരിക ചിന്തകരെയും നിശബ്ദരാക്കുന്ന ഒരു രാജ്യമായി നമ്മുടെ രാജ്യം ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഛത്തീസ്ഗഡിലെ വനാന്തരങ്ങളിൽ തോക്കേന്തുന്ന മാവോയിസ്റ്റുകളോ ശ്രീനഗറിലെ തെരുവോരങ്ങളിൽ കല്ലെറിയുന്ന ചെറുപ്പക്കാരോ മാത്രമല്ല, മറിച്ച് മണിപ്പൂരിൽ വംശീയ ലഹള നടക്കുമ്പോഴും അവിടെ ഒരു സ്ത്രീയെ വിവസ്ത്രയാക്കി തെരുവിലൂടെ നടത്തിച്ചപ്പോഴും അതിനെതിരെ പ്രതികരിക്കാതെ ആഴ്ചകളോളം മൗനം പാലിച്ചിരുന്ന ഒരു ഭരണാധികാരിയുള്ള രാജ്യം കൂടിയാണ് നമ്മുടെ ഇന്ത്യ എന്ന് ഓർക്കുക. ഒരു രാജ്യത്തെ നശിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളിലൊന്ന് അതിന്റെ ചരിത്രത്തെ വളച്ചൊടിക്കലാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് NCERT പാഠപുസ്തകങ്ങളിൽ നിന്നും ചരിത്ര പ്രാധാന്യമുള്ള പാഠങ്ങളെ ഒഴിവാക്കിയിട്ടുള്ളത്. 1947 ആഗസ്റ്റ് 15 സ്വതന്ത്ര ഇന്ത്യയുടെ ത്രിവർണ പതാക വാനി ഉയർന്നപ്പോൾ ഗാന്ധിജി ബംഗാളിലായിരുന്നു. നവഖാലിയിൽ പൊട്ടിപ്പുറപ്പെട്ട ഒരു വർഗീയ ലഹളയ്ക്ക് നടുവിൽ സത്യത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം മോതിക്കൊണ്ട് ആ മഹാത്മാവ് അവിടെ നിലകൊണ്ടു. ഇങ്ങനെയുള്ള മഹാത്മാഗാന്ധിയെ നാഥുറാം വിനായക് ഗോഡ്സെ എന്ന മതഭ്രാന്തൻ കൊലപ്പെടുത്തിയതാണ് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം.
എന്നാൽ ഗാന്ധിജി എങ്ങനെ ആത്മഹത്യ ചെയ്തു എന്ന ചോദ്യ പേപ്പറിൽ ചോദ്യം ചോദിച്ച ഒരു രാജ്യമായി നമ്മുടെ ഇന്ത്യ ഇന്ന് മാറിയിരിക്കുന്നു. അതായത് ആയിരം ആരാധനാലയങ്ങളും പടുകൂറ്റൻ പ്രതിമകളും നിർമ്മിച്ചത് കൊണ്ടോ കടല് പോലും കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുത്തത് കൊണ്ടോ നമ്മുടെ ഭാരതം ഒരിക്കലും ശ്രേഷ്ഠമാകുന്നില്ല. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ കൊലവിളി കൂട്ടുന്ന ഈ ഒരു സമൂഹത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ രണ്ട് വചനം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ശ്രീനാരായണ ഗുരുവചനം ഇതാണ്: ആരായെങ്കിൽ അന്ധത്വം ഒഴിച്ചാതെ മഹസിൽ നേരാ വഴികാട്ടും ഗുരുവല്ലോ പരദൈവം. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.